ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷമല്ല മരണം എന്നാണ് പറഞ്ഞത്, ആണെന്നാണോ പറഞ്ഞത്? ആണ്. അതിനു മുമ്പാണ്? ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ്. ആണ്. മാർഷ്യൽ ആർട്സ്? മാർഷ്യൽ ആർട്സ് യെസ് എന്നാണ് പറഞ്ഞത്. കറക്റ്റ്. പക്ഷെ നേരത്തെ ഞാൻ പ്രഭാഷണം കഥ പ്രസംഗം കഥാപ്രസംഗം ക്ഷേത്രകല നടൻകല എന്ന് പറഞ്ഞപ്പോൾ യെസ് ചെക്ക് പറഞ്ഞു. മാർഷ്യൽ ആർട്സ് അതിലൊന്നും പെടുന്നില്ല എന്ന് തോന്നുന്നു. നോക്കാം. ക്ഷേത്രകല, പ്രഭാഷണം, കഥാപ്രസംഗം, നാടൻകല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും അതിൽ വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞു. എന്തായാലും പ്രഭാഷണത്തിലും കഥാപ്രസംഗത്തിലും മാർഷ്യൽ ആർട്സ് വരില്ല. മാർഷ്യൽ ആർട്സ് ഒരു നാടൻ കലാരൂപം. നോക്കാം. ആയിരത്തി തൊള്ളായിരത്തിനും ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും മുൻപ് മരിച്ചു. ഈ പറഞ്ഞ വ്യക്തി 40 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് മരിച്ചുപോയി. 20-ാമത്തെ ചോദ്യം. താങ്കൾ വിചാരിച്ച വ്യക്തി ഇന്ത്യക്ക് പുറത്ത് ശ്രീലങ്കയിൽ അടക്കം അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖലയിൽ പ്രതിഭ തെളിയിച്ചിട്ടുണ്ടോ? എൻ്റെ 21-ാമത്തെ ചോദ്യം. സാധാരണക്കാരും ശരാശരിക്കാരുമായ സാമാന്യ ജനതയ്ക്ക്, ഞാൻ പറയുന്നത് പഴയകാലത്തല്ല, ഇന്നും അദ്ദേഹത്തിനെക്കുറിച്ച് ഒരുപക്ഷെ അറിയാത്തവർക്ക് പോലും അദ്ദേഹം സ്ഥാപിച്ച അദ്ദേഹത്തെ സ്ഥാപിച്ചതല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥാപിതമായ സ്ഥാപനത്തിൻ്റെ പേര് ഓർമ്മയില്ലേ? ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് കലക്കി. നീ ഒരു ഉത്തരം പറയണ്ടേ? 1940-കളിലോ മറ്റോ ആണ് മരിച്ചത്. മരിച്ചപ്പോൾ 38-ോ 39-ോ വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഊഹം. ഞാൻ കണ്ടെത്തിയ ആൾ തന്നെയാണ് എങ്കിൽ. പക്ഷേ ആ 38-39 വയസ്സ് പ്രായത്തിനിടയിൽ ലോകമായ ലോകമൊക്കെ തൻ്റെ ഉജ്ജ്വലമായ കലാപാരമ്പര്യത്തിൻ്റെ തറകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു ആ മനുഷ്യൻ. അതിനുവേണ്ടി അശ്രാന്തമായി പ്രവർത്തിച്ചു. ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയ ശാരീരിക ക്ലേശങ്ങളും അവശതകളും കൊണ്ട് തന്നെയാണ് ചെറുപ്രായത്തിൽ ജീവൻ ഉപേക്ഷിക്കേണ്ടി വന്നത് അനാമിക മനസ്സിൽ ഒളിപ്പിച്ച വ്യക്തിക്ക് എന്ന് ഞാൻ കരുതുന്നു. ശരിയോ തെറ്റോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ പിൻതലമുറയിൽപ്പെട്ടവരാകട്ടെ അദ്ദേഹത്തിന് ശേഷം സ്വന്തം പിതാവിൻ്റെ ആഗ്രഹം സഫലമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും അർത്ഥം പകർന്നുകൊണ്ട് ആ മഹാപ്രസ്ഥാനം ആരംഭിച്ചു. ആ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നൽകി. ആ പേരെല്ലാവർക്കും അറിയാം. എന്നെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ആ പേരറിയാം. പക്ഷേ ആ പേരിന് പിന്നിൽ ആ പ്രതിഭയാണെന്ന് എല്ലാവരും അറിയണമെന്നില്ല. കേരളം എന്ന സംസ്ഥാനം ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്തിക്കാട്ടുന്ന മഹത്തായ കലാരൂപങ്ങളിൽ ഒന്ന്. ഐക്യരാഷ്ട്രസഭ അതിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജ് ഉൾപ്പെടുത്തിയ മലയാളി കലാരൂപമായ കളരിപ്പയറ്റിന് മാനവും ഭാവവും പകർന്നുകൊടുത്ത സി വി നാരായണൻ നായരാണ് മനസ്സിലെങ്കിൽ, സി വി എൻ കളരി സി വി നാരായണൻ നായരുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഗോവിന്ദൻകുട്ടി നായരാണ് ആരംഭിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. ആണോ സി വി നാരായണൻ നായരാണോ? നല്ല സെലക്ഷനാണ് കേട്ടോ സി വി നാരായണൻ. സി വി നാരായണൻ നായർ, കേരള കളരി സംഘത്തിന്റെ സ്ഥാപകൻ. കളരിപ്പയറ്റിനെ കൂടുതൽ ജനകീയമാക്കാൻ വേണ്ടി ഇന്ത്യക്കകത്തും പുറത്തുമായി വർഷങ്ങളോളം കഠിനമായി പ്രവർത്തിച്ചു. ഇതര സംസ്ഥാനങ്ങളിലും ശ്രീലങ്കയിലും കളരി അഭ്യാസം പ്രോത്സാഹിപ്പിക്കുവാൻ കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് വിവിധ വേദികളിലായി 500-ലധികം പ്രകടനങ്ങൾ കാഴ്ചവെച്ചു.